ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിന്നൂസ് ഗാലറി. എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എന്താ, നിങ്ങൾ തമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആദ്യം ബീട്രൂട്ട് വേണം, പിന്നെ ഒരു ചെറിയ സവാള വേണം. ബീട്രൂട്ട് ഒരു വലുത് മതി. പിന്നെ കുറച്ച് കറിവേപ്പില, രണ്ട് പച്ചമുളക് അരിഞ്ഞത്. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ കാണിച്ച് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒരുമിച്ച് തന്നെയാണ് ചേർക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു കൂട്ടാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോറുക്ക് വേറൊരു കൂട്ടാനിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ടേസ്റ്റിൻ്റെ കാര്യം വെറുതെ പറയുന്നതല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനാഗിരി ബീട്രൂട്ട് ഒന്ന് വെന്ത് വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതാവും ഒന്നും കൂടെ നല്ലത് കേട്ടോ. അങ്ങനെ ആകുമ്പോഴാവും അതിലെ ടേസ്റ്റ് നന്നായിട്ട് പിടിക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് വേവിക്കുക. ഇതിപ്പോൾ കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നിങ്ങൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കുക, കാരണം ഞാൻ മറന്നതായിരുന്നു. പിന്നെ വിനാഗിരി ഈ സമയത്തും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. ഇതിൽ വിനാഗിരിയും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു പുളിരസമൊക്കെ ഉണ്ടാവും. നല്ല രസം, ടേസ്റ്റുള്ള കൂട്ടാനാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.